ആ സാറെ, ഞാൻ എനിക്ക് ഒരു 5-8 മാസം മുമ്പ് ഡെങ്കിപ്പനി വന്നതായിരുന്നു. ഓക്കെ. അപ്പൊ വീണ്ടും എനിക്ക് ഇപ്പൊ നിശക്തമായ പനിയാണ്. എന്റെ ഫാമിലിയിൽ പെട്ട ഒരു 3-4 പേര് ഹോസ്പിറ്റലിൽ ഡെങ്കി കഴിഞ്ഞ് വന്നോളൂ ഇപ്പൊ. അപ്പൊ വീണ്ടും എനിക്ക് ശക്തമായ പനി. ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ടില്ല, പക്ഷെ ഇരുന്ന് എണിച്ചു കഴിയുമ്പോഴേ, ബെഡിൽ ഇരുന്നിട്ട് എണിച്ചു കഴിയുമ്പോ ഭയങ്കര തലകറക്കം, ഈ ശരീരത്തിൽ ഭയങ്കര ക്ഷീണമുണ്ട്. ഓക്കെ. നമുക്ക് സാധാരണ രീതിയിൽ പലർക്കും ഉള്ളൊരു സംശയമാണ് താങ്കൾ ചോദിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം മറ്റ് പല വൈറൽ രോഗങ്ങളും വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വരാനുള്ള സാധ്യത കുറവാണ്, അല്ലെങ്കിൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് കുറച്ച് കാലത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വർഷത്തിനോ 2 വർഷത്തിനോ ശേഷമൊക്കെ വരുള്ളൂ. പക്ഷേ ഈ ഡെങ്കിപ്പനിയുടെ കാര്യത്തിൽ നമുക്കത് 4 തരത്തിലുള്ള വൈറസുകൾ അല്ലെങ്കിൽ 4 വൈറസിൻ്റെ വകഭേദങ്ങളാണ് ഡെങ്കി 1, 10, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഒരു വൈറസ് വന്നു കഴിഞ്ഞാലും അത് മറ്റ് ഈ വൈറസും കൊണ്ടുള്ള ഈ ഡെങ്കിപ്പനിക്കുള്ള ക്രോസ് പ്രൊട്ടക്ഷൻ വന്നോളന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 6 മാസം മുമ്പ് ഡെങ്കിപ്പനി വന്നതുകൊണ്ട് പിന്നീട് ഡെങ്കിപ്പനി വരില്ല എന്ന് പറയാൻ പറ്റില്ല. മറ്റൊന്ന് താങ്കൾ പറഞ്ഞതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡെങ്കിപ്പനി വരുമ്പോൾ എപ്പോഴും ഡോക്ടറെ കാണേണ്ടതോ ഹോസ്പിറ്റലിൽ പോകേണ്ടതോ ചില വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ അപായ സൂചനകൾ കാണുമ്പോഴാണ്. അതിൽ പെട്ടതാണ് നമുക്ക് വളരെ ക്ഷീണം അനുഭവപ്പെടുക, ഈ എണീറ്റ് നിൽക്കുമ്പം തലകറക്കം അനുഭവപ്പെടുക, അതല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ബ്ലീഡിങ് വരിക, ശക്തമായ വയറുവേദന വരിക, അതല്ലെങ്കിൽ ഓർമ്മക്കുറവ് വരിക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ ഈ ഡെങ്കിപ്പനി ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും, അതനുസരിച്ചുള്ള കൃത്യമായ രീതിയിലുള്ള ചികിത്സ എടുക്കുകയും വളരെ അത്യാവശ്യമാണ്. ഷാജിമോനാണ് വിളിച്ചത് കളമശ്ശേരിയിൽ നിന്നും. ഡോക്ടർ, നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് രണ്ടാം ഘട്ടത്തെ പറ്റിയായിരുന്നു, നമുക്ക് അതിലേക്ക്. അതെ, രണ്ടാം ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാം ഘട്ടത്തിൽ ഇത് മറ്റ് അവയവങ്ങളിലൊക്കെ ബാധിക്കാം. അതിനാണ് നമ്മൾ എക്സ്പാൻഡഡ് ഡെങ്കി സിൻഡ്രോം എന്ന് പറയുക. ഇത് തലച്ചോറിനെ ബാധിക്കുമ്പോൾ നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവുക, അപസ്മാരം വരിക, നമ്മൾ മസ്തിഷ്ക ജ്വരം എന്നൊക്കെ പറയില്ല, ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം, മുമ്പ് നമ്മൾ നിപ്പ, വെസ്റ്റ് നൈൽ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെ ഈ ഡെങ്കി എൻസെഫലൈറ്റിസ് ഉണ്ട്. ഡെങ്കി വൈറസ് തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ മറ്റ് വൈറസുകളൊക്കെ ബാധിക്കുന്ന പോലെ തന്നെ ഓർമ്മയിലുള്ള വ്യത്യാസം, അപസ്മാരം, ആ രീതിയിലുള്ള വ്യത്യാസത്തിലേക്ക് ഡെങ്കിപ്പനി തലച്ചോറിനെ ബാധിക്കാം. അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് ശ്വാസകോശത്തിലേക്ക് ബ്ലീഡിങ് വരാം, അതുകൊണ്ട് ശ്വാസതടസ്സം വരാം, അതല്ലെങ്കിൽ ലങ്സിലേക്ക് നീര് വരാം, വയറിനകത്തേക്ക് ഈ പാൻക്രിയാറ്റിസ് ഗ്രന്ഥികളിൽ നീര് വരാം, വയറിനകത്തേക്ക് നീർക്കെട്ട് വരാം, അങ്ങനെ കിഡ്നീനകത്തേക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവാം, ലിവറിനകത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള വ്യത്യാസങ്ങൾ വരാം. അതേപോലെ എല്ലാ അവയവങ്ങളിലേക്കും ഡെങ്കിപ്പനി ബാധിച്ചിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാം. ഇനി മറ്റൊന്ന് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ എങ്ങനെയാണ് ഈ രോഗസ്ഥിരീകരണം നടത്തുക എന്നുള്ളതാണ്. നേരത്തെ ചോദിച്ചാണോ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പനിയുള്ള ഘട്ടത്തിൽ, അതായത് ഈ രോഗ അണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം തുടക്കത്തിൽ പനി കാണിക്കുന്ന സമയത്താണ് നമുക്ക് വൈറസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്താണ് നമുക്ക് വൈറസിനെ നേരിട്ട് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത്. നമ്മൾ ഈ കോവിഡിലൊക്കെ പറയുന്ന പോലെ തന്നെ ഒന്നിൽ നമുക്ക് ഈ ഡെങ്കി PCR എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യാം. അത് വളരെ കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്. ഈ ഡെങ്കിപ്പനിയുടെ ആൻറ്റിജൻ ടെസ്റ്റാണ് നമ്മൾ ഡെങ്കി NS1 ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് തന്നെ 2 രീതിയിലുണ്ട്, കാർഡ് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ ELISA ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പനിയുടെ തുടക്കത്തിലാണ് നമുക്ക് ഈ 2 ടെസ്റ്റും ചെയ്താൽ പോസിറ്റീവ് ആവുക. പിന്നീട് പനി വിടുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗി ഒരു ക്രിട്ടിക്കൽ ഫേസ്, മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് ഈ പ്രധാനമായും വൈറസിൻ്റെ അളവ് ആ സമയത്ത് ശരീരത്തിൽ കുറയുകയും ഈ വൈറസിൻ്റെ ചില പ്രവർത്തനങ്ങൾ കാരണം നമ്മളതിനെ ആൻറ്റിബോഡി ഡിപ്പെൻഡൻ്റ് എൻഹാൻസ്മെൻ്റ് അങ്ങനെ പല രീതിയിലുള്ള അതിൻ്റെ ഈ എന്താ പറയുക ശാസ്ത്രീയ പിന്നെ ഈ എക്സ്പ്ലനേഷൻസ് ഉണ്ട് ആ രീതിയിലേക്ക്, അതായത് നമ്മൾ വൈറസ് ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ ക്രമാതീതമായ ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ കാരണമാണ് കോംപ്ലിക്കേഷൻസ് പോകുന്നത്. ആ സമയത്ത് നമ്മൾ ഈ NS1 അല്ലെങ്കിൽ PCR ചെയ്താൽ നെഗറ്റീവ് ആവും. നേരെ മറിച്ച് നമ്മൾ ആ സമയത്ത് രോഗം സ്ഥിരീകരിക്കുന്നത് ഡെങ്കി IgM ആൻറ്റിബോഡി നോക്കിയിട്ടാണ്. ചില ആൾക്കാർക്ക് അപൂർവമായിട്ട് ഈ പനി വന്ന് ഈ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചില ഒരു ഗ്യാപ്പ് വരാം. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ NS1 നെഗറ്റീവ് ആവാം, ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഡെങ്കിപ്പനിയുടെ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ രോഗസ്ഥിരീകരണം നടത്തുന്നത്. എങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയും? ഇപ്പോൾ പലരും പറയുന്നൊരു കാര്യം ഈ ഫ്രൂട്ട്സ് നന്നായി കഴിച്ചു കഴിഞ്ഞാൽ മാറുമെന്നുള്ളത് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു പഴമൊഴി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ഭാഗങ്ങളാണ്. ഒന്ന് ആദ്യം സൂചിപ്പിച്ച ഡെങ്കിയുടെ പ്രതിരോധം, നമ്മളതിനകത്തേക്ക് വരാം. രണ്ടാമത് അതിൻ്റെ ചികിത്സാ രീതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ ശക്തമായ ശരീരവേദന, പനി, ഇതാണ് അനുഭവപ്പെടുക. ഈ സമയത്ത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള വാർണിംഗ് സൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് പോകണം. അതിൻ്റെ കൂടെ നമ്മൾ ശരീരത്തിലെ ജലാംശം കുറയാത്ത രീതിയിൽ വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം. അത് നമ്മൾ വെള്ളം കുടിക്കാൻ പറ്റാത്ത അത്ര
രീതിയിൽ ഛർദി ഇടയ്ക്കിടയ്ക്ക് വരിക, ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക, അതും ഒരു വാർണിംഗ് സൈനാണ്. ഹോസ്പിറ്റലിൽ പോകേണ്ടതും നമ്മൾ അതേപോലെ തന്നെ ഈ ഐ വി ഫ്ലൂയിഡൊക്കെ എടുക്കാനുള്ള ഒരു ഇൻഡിക്കേഷനാണത്. ഇനി അതിൻ്റെ ഈ ചികിത്സ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ പനി ശരീരവേദന ഉള്ള സമയത്ത് നമ്മൾ പ്രധാനമായും പാരസെറ്റമോളാണ് നമ്മൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കുക. മറ്റ് വേദന സംഹാരി മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ഈ വോവറാൻ, ഐബുപ്രോഫൻ തുടങ്ങിയ മരുന്നുകൾ, അസിക്ലോഫിനാക്കൊക്കെ തുടങ്ങിയ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് വളരെ കുറയാനും അതേപോലെ തന്നെ ഈ കരളിൻ്റെ ഒക്കെ പ്രവർത്തനം മോശമാവാനും കാരണമാവും. അതുകൊണ്ട് അനാവശ്യമായ അത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ തന്നെ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇതൊരു വൈറസ് രോഗമാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് മരുന്നുകൾക്ക് ഡെങ്കിപ്പനിയുടെ ചികിത്സയിൽ യാതൊരു റോളും ഇല്ല.